നമസ്കാരം. തോൽവിയിലേക്ക് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നടന്നടക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെന്നും അവരെ കാണുന്നുണ്ടോ? പക്ഷേ അവർ ചെന്നെത്താൻ പോകുന്ന ആ ദുരന്ത ഭൂമിയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. നമ്മുടെ ചുറ്റുമുള്ള ഇടത്തരം സംരംഭകരുൾപ്പെട്ട വ്യാപാരി സമൂഹമാണത്. നിലവിലെ കൊറോണ കാലം എല്ലാവരെയും വലയ്ക്കുന്നുണ്ട് എന്നറിയാം. പക്ഷേ വ്യാപാരി സമൂഹത്തെ അത് പതിയെ നാശത്തിൻ്റെ പടുകുഴിയിലേക്കാണ് ആനയിച്ചു കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ നോക്കൂ. 10,000 രൂപ മാസ വാടകയുള്ള ഒരു സ്ഥാപനത്തിന് ശരാശരി 25 ദിവസം തുറക്കാമായിരുന്ന അവസ്ഥയിൽ നിത്യേന 400 രൂപ മാറ്റിവെക്കണമായിരുന്നു. പച്ചക്കറി പലചരക്ക് ഒഴികെയുള്ള പല മേഖലകളിലും ആഴ്ചയിൽ 3 ദിവസം വ്യാപാരം നടത്താനേ അനുവാദമുള്ളൂ. അതായത് മാസം 12 ദിവസം എന്ന കണക്കിൽ നിത്യേന 800 രൂപയിലധികം കണ്ടെത്തണം. അവിടെയും കാണാം മറ്റൊരു കുരുക്ക്. പലയിടത്തും 7 മണിക്ക് കച്ചവടം അവസാനിപ്പിക്കേണ്ട ഗതികേടാണ്. ആ കണക്കിൽ കാര്യങ്ങളെടുത്താൽ പ്രവൃത്തി സമയം പിന്നെയും കുറയും. ടെലികോം ഉൾപ്പെടെ നിലവിൽ പല മേഖലകളിലെയും കച്ചവടം ഓൺലൈൻ മാത്രമെന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ ഓൺലൈനിൽ വാങ്ങുന്നു, റീചാർജ് ഗൂഗിൾ പേ വഴി ചെയ്യുന്നു. ഷോപ്പിലേക്ക് പലരും കയറി ചെല്ലുന്നത് ഓൺലൈനിൽ വാങ്ങിയ ഫോണിന് ഓൺലൈനിൽ വാങ്ങിയ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തുമാത്രം ക്രൂരതയാണിത്! ഈ ഒരവസ്ഥയിൽ വാടകയും കറണ്ട് ബില്ലും മറ്റു ചെലവുകളും ഉൾപ്പെടെ 1,000 രൂപ നിത്യേനം കണ്ടെത്തുക എന്നത് ഒട്ടും പ്രായോഗികമല്ല. സംരംഭകൻ്റെയും തൊഴിലാളികളുടെയും വരുമാനം കൂടി കണക്കിലെടുത്താൽ ആ അവസ്ഥ ഭീകരമായിരിക്കും. പലയിടത്തും കെട്ടിടത്തിൻ്റെ ഉടമകൾ ഒരു മാസത്തെ വാടക ഇളവ് നൽകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഈ ഒരവസ്ഥയിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഏറെ പ്രിയപ്പെട്ട ഒരു കെട്ടിടമുടമ ഇന്നലെ പറഞ്ഞത് അദ്ദേഹം 3 മാസമായി വാടക വാങ്ങിയിട്ട് ഇല്ല എന്നാണ്. തനിക്കും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിയെങ്കിലല്ലേ വാടക തരാൻ കഴിയൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. എന്നാൽ ഭൂരിഭാഗം കച്ചവടക്കാർക്കും യാതൊരിളവുമില്ലാതെ കൃത്യമായി വാടക കൊടുക്കേണ്ട ദയനീയമായ അവസ്ഥയുണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ യാത്രക്കാരനെ കാത്തുകിടക്കുന്ന ഡ്രൈവർമാർ പ്രതീക്ഷയുടെ വെട്ടവുമായാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ആ പ്രതീക്ഷകൾ 1-2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും ഒരു യാത്രക്കാരനെ കൊണ്ടെത്തിക്കുക. ജീവിതത്തിലെ വലിയൊരളവ് സമയം നഷ്ടപ്പെടുകയാണെന്നറിഞ്ഞിട്ടും അവർ ആ കാത്തുകിടപ്പ് പിറ്റേന്നും പിന്നെയും തുടരും. ഇത് തന്നെയാണ് കച്ചവടക്കാരും ചെയ്യുന്നത്. ഇന്നലത്തെയും ഇന്നത്തെയും കച്ചവടം നഷ്ടത്തിലായിരുന്നെങ്കിലും നാളെ അത് ലാഭത്തിലാകുമെന്ന പ്രതീക്ഷ. ആ നാളെയെന്ന നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥയാണ് നേരത്തെ പറഞ്ഞ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കുള്ള യാത്ര. ആ യാത്ര ചെറുകിട കച്ചവടക്കാരനെ ശരിക്കും വൻകിട കടക്കാരനാക്കും. ആ കടക്കണി അനുദിനം വലുതായി ഒരു നാൾ അവൻ്റെ ശവക്കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. അതിനു മുമ്പ് അവൻ്റെ സിബിൽ സ്കോർ വളരെ മോശമായിട്ടുണ്ടാവും. നാളെ ഒരു ലോണും ലഭിക്കാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. ഭാര്യയും മക്കളുമുള്ള കച്ചവടക്കാരൻ പലിശ പോലും അടയ്ക്കാൻ കഴിയാതെ അവൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വസ്തുവിലേക്കും അവിടെ നിന്നും ലേല വസ്തുവിലേക്കും എത്തിച്ചിട്ടുണ്ടാകും. ഇതിനൊരു പരിഹാരമായി നീട്ടാൻ പോകുന്ന മാന്ത്രിക വടി ഒന്നും ആരുടെയും കയ്യിലില്ല. പക്ഷേ പ്രായോഗികമെന്ന് തോന്നുന്ന ചെറിയ ചില ചിന്തകൾ പങ്കുവെക്കാം. പറ്റാവുന്നവർ പരിഗണിക്കുക. നിങ്ങൾ ഒരു കെട്ടിടമുടമയാണെങ്കിൽ നിങ്ങൾക്ക് അന്നന്നത്തെ അന്നത്തിന് മറ്റ് മാർഗമുണ്ടെങ്കിൽ നിങ്ങളുടെ കെട്ടിടത്തിലെ കച്ചവടക്കാരൻ്റെ മുറി വാടക പാതിയോ നാലിലൊന്നോ ആയി കുറച്ചേക്കുക. മിനിമം ഒരു 3 മാസമെങ്കിലും ആ കാരുണ്യം തുടരാൻ ശ്രമിക്കുക. നിങ്ങളിലെ ഉപഭോക്താവ് പരമാവധി തൊട്ടടുത്തുള്ള ചെറുകിട കച്ചവടക്കാരന് ഗുണകരമാവുന്ന രീതിയിൽ അയാളുടെ കസ്റ്റമറാവുക. വ്യക്തമായി ഒരു ഉദാഹരണം പറയാം. അത്രമേൽ പ്രിയപ്പെട്ട ഏതാനും സുഹൃത്തുക്കൾ എല്ലാ മാസവും ഫോണിൽ വിളിച്ചു പറഞ്ഞ് റീചാർജ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിലാണ്. എന്നിട്ടവർ ആ തുക എനിക്ക് ഉടൻ തന്നെ ഗൂഗിൾ പേ ചെയ്തു തരും. അവർക്ക് ഇത്തരം ആപ്ലിക്കേഷൻ വഴി റീചാർജ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടോ അതേക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടോ അല്ല. കഴിയുമെങ്കിൽ അതൊരു സഹജീവിയോടുള്ള പരിഗണനയായി നിങ്ങളും പകർത്താൻ ശ്രമിക്കൂ. ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഇത് ഒരു ചെറുകിട കച്ചവടക്കാരൻ്റെ ആത്മസംഘർഷവും വിഷമവും ഈ കൊറോണ കാലത്തുള്ള വിഷമങ്ങളൊക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കച്ചവട സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ കഴിയുമെങ്കിൽ വഴിയോര കച്ചവടക്കാരെയും പരിഗണിക്കൂ. ഓണത്തിന് നല്ല നേത്രക്കുല വാങ്ങാൻ മോഹിക്കുന്നവർ ചുറ്റുവട്ടത്തെ കർഷകന് ഇപ്പോഴേ ഓർഡർ നൽകി അയാൾക്കൊരു താങ്ങായി നിൽക്കാൻ ശ്രമിക്കൂ. നല്ല കച്ചവടമുള്ള വലിയ ബേക്കറികൾ
പിടിച്ചു നിൽക്കും. കഴിയുമെങ്കിൽ കേക്ക് നിർമ്മിക്കുന്ന അയൽക്കാരി പെൺകുട്ടിക്ക് പിറന്നാൾ കേക്കിൻ്റെ ഓർഡർ നൽകൂ. ഈ ഭൂമി എല്ലാവരുടെയും കൂടിയാണ്. കണ്ണിച്ചോരയില്ലാതെയും ഇവിടെ ജീവിക്കാം. മനസ്സിൽ നന്മ സൂക്ഷിച്ചുകൊണ്ടും ഇവിടെ ജീവിക്കാം. കൂട്ടമായും ഒറ്റപ്പെട്ടും സംഭവിക്കാവുന്ന ആത്മഹത്യകൾ ഒഴിവാക്കാൻ അവനവന് തോന്നുന്ന ചെറിയ നന്മകൾ തുടരൂ. അതിൻ്റെ അവസാനമായിട്ട് ഒരു കുറിപ്പും കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാനും ഒരു വ്യാപാരിയാണ്. യാത്ര പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ്. പക്ഷേ എന്നെ കൊന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല പ്രിയപ്പെട്ടവരെ. ഇത് പ്രമോദ് എ കെ എന്നൊരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പാണ്. ഇത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് നാലു പേരറിയണം എന്ന ആഗ്രഹത്തിലാണ് ഇതൊരു വാർത്തയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈനസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.